സൗഹൃദം നടിച്ച് പോലീസുകാരൻ പണം തട്ടിയെടുത്തുന്ന പരാതി. അരൂർ സ്റ്റേഷനിൽ SI ആയിരുന്ന ബഷീറിനെതിരെയാണ് കൊച്ചിയിലെ കുടുംബത്തിന്റെ ആരോപണം. കടം കൊടുത്ത 14 ലക്ഷം രൂപ തിരികെ ചോദിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തി. ബഷീർ സസ്പെൻഷനാണെങ്കിലും അറസ്റ്റ് ചെയ്യാതെ പോലീസ് ഒത്തുകളിക്കുകയാണെന്ന് പരാതിക്കാർ പറയുന്നു. അരൂർ സ്റ്റേഷനിൽ ASI ജോലി ചെയ്യുമ്പോഴാണ് വീട്ടിലെ പ്രാരാബ്ധം പറഞ്ഞ് ബഷീർ പരാതിക്കാരുടെ കുടുംബവുമായി ബന്ധമുണ്ടാക്കിയത്. മകന്റെയും ഭാര്യയുടെയും ചികിത്സയ്ക്കെന്ന പേരിൽ ചെറുതും വലുതുമായി പലതവണയാണ് ഈ കുടുംബത്തിൽ നിന്നും പണം കൈപ്പറ്റിയത്. കുടുംബം തകരുന്ന സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് പറഞ്ഞ് പലരിൽ നിന്നും പരാതിക്കാരെ കൊണ്ട് കടം വാങ്ങിപ്പിച്ചും ബഷീർ പണം വാങ്ങി. ശമ്പളത്തിൽ നിന്നും പണം തിരികെ നൽകുമെന്നായിരുന്നു വാഗ്ദാനം. പണം തിരികെ കിട്ടാതായപ്പോൾ ബഷീറിനെ പരാതിക്കാർ സമീപിച്ചു. പറ്റിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞു. 14 ലക്ഷം രൂപയാണ് പോലീസുകാരൻ ഒരു വർഷം കൊണ്ട് തട്ടിയെടുത്തത്. 2023 ഏപ്രിൽ 22-ാം തീയതിയാണ് ഫസ്റ്റ് ഞാൻ ഇയാൾക്ക് ഗൂഗിൾ പേ അയക്കുന്നത്. അത് 2000 രൂപ. അത് കഴിഞ്ഞ് 3000, 2000 അങ്ങനെ അങ്ങനെ പിന്നെ വലിയ വലിയ തുക. ഒരു ദിവസം തന്നെ 5 ട്രാൻസാക്ഷനാണ് അയാൾക്ക് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇയാൾ നമ്മളോടുള്ള ആ ഒരു സൗഹൃദവും സ്നേഹവും ആത്മാർത്ഥതയാണെന്ന് നമ്മളെ ബോധിപ്പിച്ചിട്ടാണ് നമ്മളുടെ കയ്യിൽ നിന്ന് 3000 രൂപ മേടിച്ചത്. പണം നൽകിയതിൻ്റെ ബാങ്കിങ് രേഖകൾ ഉൾപ്പെടെ IG പരാതി നൽകി. ബഷീർ സസ്പെൻഷനിലായി. എന്നിട്ടും ബഷീറിനെതിരായ പരാതിയിൽ അരൂർ പോലീസ് ഒളിച്ചു കളിച്ചു. സഹപ്രവർത്തകനോടുള്ള നിയമവിരുദ്ധമായ സ്നേഹം. അരൂർ പോലീസ് കേസ് അട്ടിമറിച്ചുവെങ്കിലും എറണാകുളം സൗത്ത് പോലീസ് ബഷീറിനെതിരെ സാമ്പത്തിക തട്ടിപ്പിന് കേസെടുത്തു. പരാതിക്കാരായ കുടുംബത്തിൽ നിന്ന് 100,000 രൂപ വാങ്ങിയെടുത്തുവെന്ന് മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ബഷീർ തന്നെ എഴുതി ഒപ്പിട്ട് നൽകിയിട്ടുണ്ട്. ബഷീറിന് വേണ്ടി കടക്കാരായതോടെ നാട്ടുകാർക്ക് മുന്നിലും ബന്ധുക്കൾക്ക് മുന്നിലും നാണം കെട്ടു ഇവർ. 10-25 ലക്ഷം രൂപയ്ക്ക് മേളിൽ കടക്കാരിയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇപ്പൊ ബഷീറിന്റെ ഒരു ഇതെന്ന് വെച്ചാൽ, ബഷീർ അവരെല്ലാവരെയും ശേഖരിച്ചു വെച്ചിട്ട് എനിക്കെതിരായിട്ട് പെറ്റീഷൻ കൊടുക്കാനും എനിക്കെതിരായിട്ട് ഞാൻ വെട്ടിപ്പുകാരിയാണെന്ന് സമൂഹത്തിന്റെ മുമ്പിൽ അറിയിച്ചാലേ അവന് ജോലിയിൽ തിരിച്ചു കയറാൻ പറ്റത്തുള്ളൂ. ആ ഒരു അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോ ഈ ചാനലിൽ തുറന്നു പറയാൻ സമ്മതമായത്. അരൂർ പോലീസിനെ പേടിച്ച് അരൂരിലുണ്ടായിരുന്ന വ്യാപാര സ്ഥാപനം പോലും ഇവർക്ക് പൂട്ടേണ്ടി വന്നു. സാധാരണക്കാരെ സംരക്ഷിക്കേണ്ട ഒരു പോലീസുകാരനിൽ നിന്ന് ഇത്ര വലിയ ചതി പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നു ഈ കുടുംബം. SRAMKUMAR 24 കൊച്ചി.